ഹലോ, അസ്സലാം വലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തി ചിക്കൻ റെസിപ്പിയാണ്. നമ്മളെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ താളിപ്പ്, മുരിങ്ങേര താളിപ്പ്, ചീരയുടെ താളിപ്പ്, തക്കാളി താളിപ്പ്, അങ്ങനെ വേണ്ട എല്ലാതുകൊണ്ടും താളിപ്പുണ്ടാകും, പ്രത്യേകിച്ച് നോമ്പ് ടൈമിലൊക്കെ അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം അതേപോലെ നമ്മൾ ചിക്കൻ താളിപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ശരീരത്തിന് നല്ലതാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ഈ ചിക്കൻ താളിപ്പൊന്ന് തയ്യാറാക്കി നോക്കൂ, നമുക്കിങ്ങനെ ചെയ്യാൻ നോക്കാം. ഞാനിതാ ഒരു കുക്കർ ചൂടാൻ വെച്ചിട്ടുണ്ടേ, ഫ്ലെയിം ഓൺ ചെയ്തിട്ട്. കാരണം കുക്കറിൽ ചെയ്യാൻ ഞാൻ ഇവിടെ നമ്മുടെ ലഗോൺ ചിക്കനാണ് എടുത്തത്, കണ്ടോ. ലഗോൺ ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്താണേ, ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ ഇതായിട്ട് നമ്മളെ താളിപ്പിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സാധാരണ ചിക്കൻ, നോർമൽ ചിക്കനും എടുക്കാം, പക്ഷേ ടേസ്റ്റ് നമ്മളെ നാടൻ ചിക്കന്, ലഗോൺ ചിക്കനൊക്കെ ആണ്, അതിന് കറക്റ്റ് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം സാധാ ചിക്കനാണ് കിട്ടുന്നതെങ്കിൽ അത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാൻ 500 ഗ്രാം ചിക്കനാണ് എടുത്തത്, അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കേട്ടോ പറയുന്നത്. ഇനിത് നമ്മളെ കുക്കർ ഇവിടെ ചൂടായുണ്ട്, അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതാ 1 ടേബിൾ സ്പൂണ് നെയ്യും, ഗീയും, പശു നെയ്യും ചേർത്തെടുത്തുണ്ട്. നമ്മൾ നെയ്യും വെളിച്ചെണ്ണയും എല്ലാം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ആ ഒരു സമയത്ത് 1 ടീസ്പൂണ് ഉലുവ ചേർത്തി കൊടുക്കും. ഉലുവ ചേർത്തിയ ടൈമിൽ തന്നെ പൊട്ടി തുടങ്ങിയിട്ട് ഇനിതാ 250 ഗ്രാം ചെറിയുള്ളിയാണ് നല്ല നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. 500 ഗ്രാം ചിക്കന് 250 ഗ്രാം ചെറിയുള്ളി, അതാണ് എൻ്റെ ഒരു കണക്ക്. ചെറിയുള്ളി ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്കിതാ ഞാൻ 1.5 കുടം വെളുത്തുള്ളിയാണേ, 1 ഉണ്ട വെളുത്തുള്ളി, പിന്നെ വേറൊന്നിൻ്റെ പകുതിയും. അതിതാ ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചതാണേ. അപ്പം ഇതും കൂടി ഈ ചെറിയുള്ളിൻ്റെ കൂടെ ചേർത്തെടുക്കും. നമ്മൾ വെളുത്തുള്ളി ചേർത്തു. ഇനി ഇതാ പച്ചമുളക്, നമ്മൾ ഇതിന് വേറെ എരിവൊന്നും മസാലകളൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആകെ എരിവ് എന്ന് പറയുന്നത് ഈ പച്ചമുളകിൻ്റെ എരിവാണ്. അപ്പം ഞാൻ നല്ല എരിവുള്ള 6 വലിയ പച്ചമുളകാണ് എടുത്തത്. നിങ്ങൾ പച്ചമുളകിൻ്റെ എരിവിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്തി കൊടുക്കട്ടോ. ഇപ്പം നല്ല എരിവുള്ള 6 പച്ചമുളകാണ്. ഇത്തിരി കരിവേപ്പിലയുണ്ട്, ഇതുകൂടി ഇട്ടുകൊടുക്കട്ടെ. ഇതാ കരിവേപ്പിലയും ചേർത്ത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട്. ഞാൻ തീ ചെറുതാക്കി കൊടുത്തിട്ട് എന്താ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. ആകെ നമ്മൾ ഇതിൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്തി കൊടുക്കാം. നമ്മൾ ചിക്കൻ കഴുകി വെച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കന് ചേർത്തി കൊടുക്കുക, കണ്ടോ. അങ്ങനെ ഒന്നുകൂടെ നമുക്ക് ഈ മസാലേൻ്റെ കൂടെ ഒന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് വഴറ്റി. ഇനി നമുക്ക് നമ്മളെ ഈ ചിക്കൻ്റെ കൂട്ടിലേക്ക് 2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, വേവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ താളിപ്പ് എന്ന് പറയുന്നത് ഒരു ലൂസ് കറിയാണല്ലോ, നോർമലി താളിപ്പ് ഭയങ്കര ലൂസ് ഒഴിക്കുന്ന ഭയങ്കര ലൂസാണല്ലോ. അപ്പം തന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളമേ ഒഴിക്കാം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ലേ. അപ്പോൾ ഒരുമാതിരി വേവാണ്ടായി പോവും നമ്മളെ ചിക്കൻ. വെള്ളം ഒഴിച്ചു. ഇനി നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഈ ചിക്കന് വേവുന്നവരെ വിസിലടിക്കും. 7 വിസിലൊക്കെ എന്തായാലും വേണ്ടി വരും, കാരണം ലഗോൺ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിക്കോളൂ. ഞാനിപ്പോൾ 7 വിസില് അടിക്കാൻ പോവാണേ. 7 വിസില് വന്ന് ഞാൻ തീ ഓഫ് ചെയ്ത്, മീഡിയം ഫ്ലെയിമിലാട്ടോ വന്നത്. ആദ്യത്തെ 1 വിസില് മാത്രം ഫുൾ ഫ്ലെയിമിൽ വന്ന്, പിന്നെ എല്ലാം 6 വിസിലും മീഡിയം ഫ്ലെയിമിൽ വന്ന് ഞാൻ തീ ഓഫ് ചെയ്ത്, ഇപ്പോൾ അതാ നമ്മളെ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് ഞാൻ നോക്കിയിട്ടോ നന്നായിട്ട് വെന്ത് നമ്മളെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നായിട്ട് യോജി നല്ല അടിപൊളി ടേസ്റ്റിലായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ താളി, കണ്ടോ നല്ല ലൂസിലാണുള്ളത്, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല ലൂ. അതുകൊണ്ട് തന്നെ 2 കപ്പ് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുക്കർ ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചാലും മതി. ഇത് ഉള്ളിയെല്ലാം കൂടി ഇങ്ങോട്ട് അടിഞ്ഞിട്ട് നല്ല തിക്കാവും, അപ്പം നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. എല്ലാം കൂടി
അപ്പോൾ കണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. സ്പൈസസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പത്തിരിക്കാണ് ഇതിൻ്റെ ഏറ്റവും അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഒന്ന് പത്തിരി, പിന്നെ നമ്മളെ നെല്ലുത്തീരിൻ്റെ ചോറ്, കുത്തരീൻ്റെ ചോറ്. സാധാ ചോറിൻ്റെ കൂടെ അടിപൊളിയാണ്, താളിപ്പ് കൂടെ കഴിക്കുന്ന എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. പക്ഷെ ഫസ്റ്റ് ഞാനിപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പത്തിരിയാണ്. ഞാൻ ഫസ്റ്റ് കഴിക്കുന്ന എൻ്റെ ഉമ്മാൻ്റെ കസിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ്, അവർ നൈസ് പത്തിരിയും ഇതും ഉണ്ടാക്കി തന്നിരുന്നു. അങ്ങനെയാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ആളടുത്തു നിന്ന് തന്നെ, ഇവിടെ അജ്മാനിൽ തന്നെ ആൾ, ആളടുത്തു നിന്ന് തന്നെ റെസിപ്പി ചോദിച്ചിട്ട് ആൾ നല്ല കുക്കാണ് ഉണ്ടാക്കിയതാട്ടോ. മസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.